ഹലോ ഗായ്സ്, ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടറിൽ നിന്ന് നേരെ ഫിൽറ്ററിലോട്ട് പോകുന്ന ലൈൻ ഇങ്ങനെയാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ നിന്ന് തീ ഇട്ടിട്ട് ഇതിനകത്തൊരു കയറ്റിയേക്കാം ഒന്നര ഇഞ്ചിനകത്ത്. അപ്പോൾ നമുക്ക് ഫോഴ്സ് കുറവായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അപ്പം നിന്ന് ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഞങ്ങളുടെ ചേട്ടച്ചാരും ഉണ്ട്, വിനുബ്രോ. വിനുബ്രോ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ബാക്കി കാര്യം നമ്മുടെ വിനുസാർ പറയുന്നതായിരിക്കും. വിനുസാർ, ഓക്കെ, താർത്തു താർത്തു പറഞ്ഞു. ഇതാണ് ഈ മോട്ടർ ലൈൻ വരുന്നത്, ഇതാണ് ടാങ്കിൻ്റെ ഔട്ട്പുട്ട് ലൈൻ വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എഴുതിയിട്ടേക്കുന്നത്. അപ്പോൾ ഈ ലൈനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഇഞ്ച് തന്നെ കൊണ്ടുവന്നിട്ട് ഈ ഭാഗത്ത് കൊണ്ട് കയറ്റാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ കയറ്റുമ്പോഴത്തേക്ക് മോട്ടറിൽ നിന്ന് അടിക്കുമ്പോഴത്തേക്ക് ഫോഴ്സ് കിട്ടുകയും ചെയ്യും, ഫിൽറ്റർ ഒന്ന് നല്ലതായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഗായ്സ്, നമുക്ക് ഇതിൻ്റെ ഫോഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ആദ്യം നമുക്ക് മോട്ടർ ഒന്ന് ഓണാക്കിയിട്ട് ചെക്ക് ചെയ്യാം. ഇതാണ് മോട്ടറിൻ ലൈൻ, ഇത് മേലോട്ടാണ് കയറി പോകുന്നത്. അപ്പോൾ ടാങ്കിലോട്ട് അത് നമുക്ക് ആദ്യം ക്ലോസ് ചെയ്തേക്കാം ആ വാൽവ്. എന്നിട്ട് ഈ വാൽവ് തുറന്നു, എന്നിട്ട് ഈ വരുന്ന ലൈനൊന്ന് ക്ലോസ് ചെയ്തേക്കാം. ഇപ്പം വരുന്ന മോട്ടർ അടിക്കുമ്പോഴത്തേക്ക് ഓണായിട്ട് കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. മോട്ടർ ലൈൻ അടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓണായി. ഇതിലെ കൂടെ വന്നിട്ട് ഇങ്ങനെ ഫിൽറ്ററിലോട്ട് കയറി പോകുമായിരിക്കും. ഇനി നമുക്ക് ഫിൽറ്ററിൻ്റെ വാൽവ്, ഇത് വാൽവ്, ഇത് ഫിൽട്രേഷനാണ് നടക്കുന്നത്. ഇത് റിങ്സ്, പിന്നെ ബാക്ക് വാഷ്. നമുക്കിപ്പം ബാക്ക് വാഷിലോട്ട് ഇടേണ്ടത് നമുക്കിപ്പം ബാക്ക് വാഷിലോട്ടാണ് ഇടേണ്ടത്. നമുക്ക് ആ ലിവർ എന്നാൽ ബാക്ക് വാഷിലോട്ട് ഇട്ടിടാം. കണ്ടോ, ഇനി മോട്ടർ ഒന്ന് മണ്ടക്ക് അങ്ങ് ഇട്ടേക്കട്ടെ. നമുക്ക് ടാങ്കിലോട്ട് കയറ്റാം. നല്ല വെള്ളം ഗായ്സ്, നിങ്ങൾക്കാർക്കെങ്കിലും ക്യാഷ് കളക്ട് ചെയ്ത് വേണമെങ്കിൽ ഞങ്ങളെ സമീപിക്കുക. വീണ്ടും നമ്മൾ തിരിച്ച് കറക്കി തന്നെ ഫിൽറ്ററോട് ഇട്ട് കൊടുക്കാം. ഫിൽറ്റർ ഇട്ട് കൊടുക്കാം. നമുക്ക് ആദ്യമേ ഒന്നര ഇഞ്ച് കട്ട് ചെയ്യാം. വെച്ച് ആദ്യമേ കപ്ലിംഗ് ഇടുന്ന ഒരു ഇത് മതി അല്ലേ സാറേ? ആ മതി, കപ്ലിംഗ് ഇടാനുള്ള. ഓക്കെ, നമുക്ക് ആദ്യമേ വാട്ടർ ലൈൻ ആദ്യം കട്ട് ചെയ്യല്ലേ. ടാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്ന ഔട്ട്പുട്ട് വെള്ളമുണ്ട് ഗായ്സ്, അതിനാണോ നീ എന്നെ കട്ട് ചെയ്യിപ്പിച്ചില്ലേ? അത് കുഴപ്പമില്ല ഗായ്സ്, എന്തെങ്കിലും വിഷയമുള്ള ഗായ്സ് കാര്യമല്ലേ ഗായ്സ്. ഇങ്ങനെ നമ്മുടെ വാട്ടർ ലൈൻ സൈഡ് കട്ട് ചെയ്ത് ക്ലിയർ ആയിരിക്കുന്നു. ഇനി നമുക്ക് മോട്ടർ ലൈൻ കട്ട് ചെയ്യാം. നമുക്ക് അപ്പോൾ ഗായ്സ്, നമ്മൾ വാട്ടർ ലൈൻ കളഞ്ഞ് കഴിഞ്ഞ് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി അടുത്ത് നമുക്ക് മോട്ടർ ലൈൻ കട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്ക് ഈ ബെൻഡ് പിന്നെ ഉപയോഗിക്കാം, ബെൻഡ് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കപ്ലിംഗ് ഇടാനുള്ള രീതി കട്ട് ചെയ്താൽ മതി. മോട്ടർ ലൈനെ കട്ട് ചെയ്യുന്നില്ലേ ഗായ്സ്? എന്നെ കണ്ടോ ഗായ്സ്? ഇതേ നോക്കി ഗായ്സ്, ഞാനും ഫിൽറ്ററും പ്രണയത്തിലാണ് ഗായ്സ്. ഗായ്സ് അത് കഴിഞ്ഞു, ഇനി നമുക്ക് ഇപ്പോഴത്തെ കട്ട് ചെയ്യാം ഗായ്സ്. പിന്നെ സാർ ഇങ്ക വാ, നമുക്ക് ഈ ഫിറ്റിംഗ് എല്ലാം പിന്നെ എടുക്കണം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം ഗായ്സ്. ബിനിസാറിന്റെ അംഗമാണ്, ദൗത്യമാണ്. ആയുധം കൈമാറിയിരിക്കണം ഗായ്സ്. വീണ്ടും തുടങ്ങാം, ഒന്ന് വൃത്തിയാക്കണം, ക്ലീൻ ആക്കണം.
ക്ലീൻ ആക്കിയത് ഫിൽറ്ററിനകത്തോടെ എല്ലാം അഴിക്കും അങ്ങനെ അതിനുവേണ്ടി നമ്മളിനെ തുടയ്ക്കാൻ പോടാ നിസാർ. വിനിസാർ എന്താ വിനിസാർ ഒരു മൂടോട്ട് എന്താ മൂടോട്ടാണ് മൂടോട്ട് പറയില്ലേ വിനിസാർ. കമാൻ വിനിസാർ ക്ലീൻ ആക്കി ചുമ്മാറായി. വിനിസാർ പാവമാണ്, പാവമാണ് കേസിലെ. ഞങ്ങളെ നാട്ടിലെ ഏറ്റവും വലിയ പാവം പിടിച്ച ഒരാളാണ് വിനിസാർ. ഇങ്ങനെ പറയരുത്. അപ്പൊ ഗൈസ് നമ്മള് ഇനി അടുത്ത പരിപാടി വെച്ചാൽ ഇത് ചുമ്മാറെ വെച്ചൊന്ന് ഡെമോ നോക്കാം. ഒരു ഇഞ്ചിന്റെ വൈ ആണ് 32 mm. കാണാൻ പറ്റും, കാണാം കാണാം. ഓക്കെ, അത് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, സെറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒരു ലൈൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ വെന്തിട്ട് ഇങ്ങനെ മോട്ടർ കണക്ട് ചെയ്യാനായിട്ട്, ഇനി ഈ ലൈൻ വന്നിട്ട് കറക്റ്റ് ടാങ്കിൻ്റെ ഔട്ട്പുട്ടിലായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് നമ്മളെ സാധനം വരുന്നത്. നമുക്ക് ഇത് ഈ ബെൻറ്റിൻ്റെ ഇവിടെ കപ്ലിംഗ് ഇട്ടിട്ട് ഇതിൻ്റെ അളവ് എടുക്കാം. നമുക്ക് ആദ്യം ഒരിഞ്ചിൻ്റെ കപ്ലിംഗ് ഒട്ടിക്കുക. ഓക്കെ, അതിന് ഒരിഞ്ചിൻ്റെ ഒരു കപ്ലിംഗാണിത്, സോക്കറ്റ് എന്ന് പറയും. പിന്നെ ഹൈ ബോണ്ട് സോൾവെൻ്റ് നമുക്ക് ഉപയോഗിക്കാം. സാറേ ഒന്ന് പൊക്കി കാണിക്കുമോ സാറേ? ഓക്കെ, കാണാൻ പറ്റുന്നു. ആ ഓക്കെ, കാണാം. എന്നാലും ആദ്യം ഒട്ടിക്കുക, കപ്ലിംഗ് ഒട്ടിക്കാൻ പോണോ? കപ്ലിംഗ് പശ തേച്ചിട്ട് നമുക്ക് പൈപ്പിലോട്ട് ഒട്ടിക്കാം. ഓക്കെ, മോട്ടർ ലൈൻ്റെ ആണ് സാർ. ആദ്യം നമുക്ക് സോക്കറ്റിലോട്ട് സോൾവെൻ്റ് വെത്താം. എന്നിട്ട് നേരെ നമ്മൾ കപ്ലിംഗ് ഒട്ടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് പറഞ്ഞോ ഗൈസ്, പറഞ്ഞോ സാർ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് അങ്ങോട്ടുള്ള അളവെടുക്കല്ലേ? ഓക്കേ സാറേ, നമുക്കിപ്പോ ഡെമോ വെച്ചേക്കുന്നതിന്റെ അളവ് ഒന്ന് മാർക്ക് ചെയ്യാം നമുക്ക്. ഓക്കേ, പെൻസിലും കാര്യം അത് വന്നിട്ട് ആ അതായിട്ടിരിക്കും. രണ്ട് പെൻസിൽ സ്കെച്ച്. ഓക്കെ, സ്കെച്ച് എടുക്കാം. ഇപ്പം നേരെയാണോ നമുക്ക് നോക്കിയോട്ടെ? നേരെയാണ്. നമുക്ക് ഇതിൻ്റെ ഒന്ന് മാർക്ക് ചെയ്യാം, ജസ്റ്റ് ഭിത്തിയിലൊന്ന്. ഓക്കെ, എത്ര കയറുന്നതെന്ന് നോക്കാം പൈപ്പ്. ഓക്കെ, എന്തോന്ന് സാർ കുനിഞ്ഞിടം നോക്കുന്നത്? ഈ തലയില വന്നത്. സോറി സോറി മാൻ. നീങ്ങിയിരിക്കുന്ന കുഴപ്പമില്ലല്ലോ. ഏയ് ചുന്ദര, പണിക്കാരൻ പണിക്കാരൻ. ഗൈസ് അപ്പൊ ഗൈസ് നമുക്ക് ഈ ഒരു ഇഞ്ച് ബെൻറ്റിൻ്റെ നമുക്ക് ഈ ഒരു ഇഞ്ചിൻ്റെ കപ്ലിങ്ങിൻ്റെ കൂടെ പൈപ്പ് കയറുന്ന അളവ് ഒന്ന് എടുക്കാം. എത്രയാണ് അളവ്? നമ്മൾ മുമ്പ് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല. അതെ, മാർക്ക് ചെയ്യുന്ന ആ ഫാം ഉണ്ട്. ടേപ്പ് സാർ, വിനിസാറിന് അളവെടുക്കാൻ ബുദ്ധിമുട്ടാണോ? ഒരിഞ്ചിന്റെ പൈപ്പ് ഞാൻ വട്ടം കറങ്ങിയൊക്കെ പോകണം. ഒരിഞ്ചിന്റെ പൈപ്പ് ഓക്കെ ഗൈസ്, കട്ട് ചെയ്ത് നേരെയാക്കാം. രണ്ടല്ലേ ഓർമ്മകൾ സാറിൻ്റെ അളവ് എനിക്ക് ഓർമ്മയൊന്നുമില്ല. ഏതാ പറഞ്ഞത്? എത്ര ആയിരം പറഞ്ഞു? 38.2. ഓക്കെ, സാർ പ്രൊഫഷണൽ വർക്കറാണ്. ഗൈസ് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യണം. അതെ, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അയക്കണം. ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ ഗൈസ്? ഞങ്ങൾ പാവങ്ങളാണ് ഗൈസ്, ഞങ്ങളെ ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ചേതവില്ലാത്ത ഉപകാരമാണ്, ചുമ്മാ ഇരുന്ന് കണ്ടാ മതി ഗൈസ്. എന്താ പറ്റി ഗൈസ്?
അതൊന്നും കുഴപ്പമില്ല, ലൈറ്റ് വെച്ചോ, നമുക്ക് മാർക്ക് ചെയ്യാം. 38.2 ഓക്കെ. മിനിസാർ അളവൊക്കെ പക്ക ആയിരിക്കും മിനിസാറിന്റെ. പൊട്ടിച്ചൊട്ടിച്ച് കൂട്ടുകാരുടെ അല്ല വരുത്. കട്ടിയാ മിനിസാർ കട്ട് ചെയ്യാൻ തുടങ്ങുന്നതാണ്. നേരെ വൈപ്പായാ മതിയായിരുന്നു കട്ട് ചെയ്തിട്ട്. അതൊക്കെ ആവും, എല്ലാം ശരിയാക്കാം, എല്ലാം ശരിയാക്കാം. അയ്യ മിനിസാർ അതാ ഓക്കേ. നമ്മുടെ പൈപ്പ് സെറ്റ് ആയിരിക്കുകയാണ് ഗൈസ്, നമുക്ക് ഒട്ടിക്കാം. മിനിസാർ ഒട്ടിക്കാൻ പോണം ഗൈസ്. മിനിസാർ ആദ്യമേ നമുക്ക് കപ്ലിങ് കപ്ലിങ്ങിനകത്ത് പശി ഇടാം ഗൈസ്. എങ്ങോട്ടാ പശയൊക്കെ പോകുന്നേ? ഇല്ലേ പശ എങ്ങോട്ടോ പോകുന്നു ഗൈസ്. ചെറിയ മൊബൈൽ ക്യാമറ മൊബൈൽ എന്ന് പറഞ്ഞ് കൊച്ചാക്കാതെ ഞങ്ങളെ ക്യാമറയാണ് ഗൈസ്, ഡി എസ് എൽ ആർ ആണ് എന്നൊക്കെ പറയണത് ആഗ്രഹമുണ്ട് ഗൈസ്. പക്ഷേ നമുക്ക് ഇപ്പോൾ നിവൃത്തിയില്ല, നമ്മളത് അതിലേക്ക് വരും. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താൽ നമ്മളതിലേക്കൊക്കെ വരും. ഓക്കെ നമ്മളിപ്പോൾ പൈപ്പ് ഇത്രയും മുട്ടിച്ച് വെച്ചേക്കുവാണ് ഗൈസ്. കപ്ലിങ് ഇട്ടിട്ട് നേരെ വന്ന് വെൻറ്റിൻ്റെ ഉള്ള അളവെടുത്ത് ഗൈസ് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. സാർ ഓക്കെ ഓക്കെ. നമുക്ക് വെൻ്റ് ഒട്ടിക്കുന്നതിന് മുമ്പേ ഇത് ആദ്യം നൂറ്റി വൈ ഒന്ന് ഒട്ടിക്കുക ആദ്യം. ഓക്കെ മിനി സാർ വൈ ഒട്ടിക്കാൻ പോവാണ്. ഇതിൻ്റെ അളവ് കിട്ടാൻ എടുക്കാം. സാർ പാഷ അങ്ങോട്ട് വാരിത്തേക്ക് വിനിസാർ. വിനിസാറിന്റെ ചിരി സ്മൈൽ, ഉങ്ക സ്മൈൽ ക്യൂട്ടാർക്ക്. ഓക്കെ ഗൈസ് ഇനി നമ്മൾ ശ്രദ്ധ പോകുകയായിരിക്കണം. റെഡി ആയിരിക്കുന്നു എന്ന് പറയാം. നേരെയാണെന്നാണ് വിനിസാർ പറയുന്നത്. വിനിസാർ ഓ വിനിസാറിന്റെ ലെവല് പക്കാ ലെവൽ. സ്മൈൽ ക്യൂട്ടായിരുക്ക്. ബെൻഡ് എടുക്കാം, ബെൻഡ് എടുക്കാം, ബെൻഡ് ഗൈസ് ഇവിടെ. ഓക്കെ നമുക്ക് അതിൻ്റെ ഒന്ന് അളവ് ഇട്ട് ഈ വൈയും ബെൻഡും കൂടെ ചേർന്നോളാം. ലെവൽ ഒന്ന് വെച്ച് നോക്കാം, ഇത് പൈപ്പ് ലെവലാണോ? ഓക്കെ ലെവൽ 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 എവിടെയാണ്? ഇത് മിണ്ടത്തില്ല കേട്ടോ, ഇത് ലെവൽ എവിടെ ഇരിക്കുന്ന പോലും മിണ്ടത്തില്ല. പണക്കോ കുമ്പിളിയെ വിളിക്കണോ? ഒരു വിധം ലെവലാണെന്നാണ് വിനിസാറിന്റെ. ഓക്കെ ഓക്കെ ശരി. ഓക്കെ ഗൈസ് നമുക്ക് ഇതിൻ്റെ ഇനി അളവ് എടുക്കാം. ഏതിൻ്റെ? ഈ ബെൻഡിൻ്റെ ഈ വൈഡ്. ഓക്കെ പഴയൊരു പൈപ്പ് ആയതുകൊണ്ടാണ് ഇത്. നമ്മൾ പഴയ പൈപ്പ് കയറ്റി ഒരു ഡെമോ ഒക്കെ കൊണ്ട് എടുത്തതാണ് ഗൈസ്. നമുക്ക് പുതിയ പൈപ്പുണ്ട്, അളവെടുക്കാം. സാർ അളവെടുക്കാൻ പോവാണ്. 30 സെന്റ്.
30 സെന്റി അളവ്. പിന്നെ സാർ കട്ട് ചെയ്യാം, കട്ട് ചെയ്യാം. യേ ഗൈസ്, ഞങ്ങളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. സാർ ഒന്ന് കട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. വിനിസാൻ, വിനിസാർ പറഞ്ഞു വരുമ്പോൾ എൻ്റെ ചേട്ടന കേട്ടോ, എൻ്റെ വലിച്ചൻ്റെ മോനാണ്. പക്ഷേ അനിയനും ചേട്ടനെക്കാളിലും കൂടുതൽ എടാ പോടാ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ള. നമ്മുടെ പൈപ്പ് റെഡി ആയിക്കാണ് ഗൈസ്. ഓക്കെ, ഒന്ന് നൊട്ടിക്കാം ഈ വൈയും ബെൻറ്റും കൂടെ ചേർത്ത്. ഓക്കെ, രാവിലെ ദോശ എന്തൊന്നും കഴിച്ചത് ആരോഗ്യം കുറവാന്ന് തോന്നുന്നു. അടുത്ത് നമ്മള് നമുക്ക് ഇതെല്ലാം ഒന്ന് ഗ്ലൂ ചെയ്യാം, ഒരുമിച്ച് ഒട്ടിക്കാൻ പോണം ഗൈസ്. നേരെ നടക്കത്തുള്ളൂ ഗൈസ്, എല്ലായിടത്തും നമ്മൾ പശ ഇടണം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഒട്ടിക്കാം, എന്നാലേ നമുക്ക് പണി അല്ലേ വിനിസാറെ. അപ്പൊ എല്ലായിടത്തും ഒരുമിച്ച് പശ ഇട്ടിട്ട് ഒരുമിച്ച് ഒട്ടിക്കാൻ പോണം. ഗൈസ് ഇരുട്ടുന്ന മുന്നേ നമുക്ക് പണി തീർക്കണം, അല്ലെങ്കിൽ കൊതുകടി എന്തുവാ ഒട്ടിക്കാനായിട്ട്. അതാ ഇപ്പൊ ഗൈസ് മിനിസാർ ഇത്രയും ഒട്ടിച്ചേക്കാണ്. വലിയ ടാസ്ക് പണി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇത്രയും നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞിരിക്കണം. വിനിസാർ സെറ്റായി, സെറ്റ് ഓക്കെ. നമ്മൾ ഇത്രയും കഴിഞ്ഞു, അടുത്ത സോളോ എല്ലാം കൈ വീണ്. അതൊന്നും കുഴപ്പമില്ല, നമ്മുടെ പണിയുടെ ഭാഗമാണ്. പുകയിൽ അത്രേ ഉള്ളു, മുറിഞ്ഞെങ്കിൽ നമ്മൾ ചാവും ഗൈസ്. അതുപോലത്തെ നീറ്റിലാണ് ഈ സോൾവെന്റ്. നല്ല ടൊട്ടിക്കോളി ഹൈബോ ഉണ്ട്, ഈ ഹൈബോൺ സോൾവെന്റ് നല്ലതായിട്ടേ. അതെ അതെ, വേഗത്തിൽ. ഇത് നല്ല സൂപ്പർ സോൾവെന്റ്, വെള്ളത്തിൽ നമുക്ക് ഒട്ടിക്കാം. അതെ അതെ. ഇനി നമുക്ക് ടാങ്കിൽ നിന്ന് ഔട്ട്പുട്ട് വരുന്ന ലൈൻ ഉണ്ടല്ലോ, യാ യാ യാ, ആ ലൈനും നമുക്ക് ഈ വൈ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഓക്കേ, അത് നമുക്ക് ഇവിടുന്ന് റിഡ്യൂസ് ചെയ്ത് എടുക്കുന്നോ അതോ ഇവിടുന്ന് റിഡ്യൂസ്, നമുക്ക് ഇവിടുന്ന് റിഡ്യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതെ ഗൈസ്, അതെ വിനി സാർ. ഗൈസ് അത് നമുക്ക് ഈ റിഡ്യൂസർ ഒന്ന് ഒട്ടിക്കാം. ഓക്കെ, ഇതിൻ്റെയൊന്ന് ശകലം ഗ്യാപ്പ് ഇട്ട് നാളെ ഒന്ന് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് നമ്മൾ ഒട്ടിക്കുന്നത്. ഒരു 6 സെന്റി എടുക്കും. 6 സെന്റി 6 സെന്റി കട്ട് ചെയ്യാം പൈപ്പ്. താമരപ്പൂം താവനത്തില് താമസിക്കുന്നോളെ. കവി ഉണർന്ന് ഗൈസ്, രാകേഷ്, രാകേഷ് അണ്ണൻ. കവിതയല്ല സിനിമാ പാട്ടാ അത്. കവി ഉണർന്ന് ഗൈസ് അല്ലേ. വിനിസാർ പാട്ട് പാടും, പാട്ട് പാടും, പാട്ടാ സാർ. ഇപ്പൊ പാട്ടും പാടാറില്ല. വിനിസാർ ഒരു പാട്ട് പാടും. വിനിസാർ ഞാൻ ഏത് പാട്ട് പാടാൻ? റിഡ്യൂസർ ഗൈസ് എവിടെ വെച്ചൊന്നൊരു ഓർമ്മയില്ല ഗൈസ്. ഗൈസ് റിഡ്യൂസർ. ഓക്കെ, റിഡ്യൂസർ ഒട്ടിക്കാം. ഒരു ഇഞ്ചിൻ്റെ റിഡ്യൂസർ. ഓക്കെ, റിഡ്യൂസർ ഒട്ടിച്ച ഗൈസ്. ഇനി നമുക്ക് ആ വൈലോട്ട് കണക്ട് ചെയ്യാം.
അപ്പൊ ഗൈസ് നമ്മൾ അടുത്ത പരിപാടി സാറേ തുടിക്കാൻ പോണോ? തുടിക്കാനായിട്ട് ഓക്കെ. നമ്മൾ ആദ്യം വയലോട്ട് ഇച്ചിരി ബ്ലൂ വരട്ടാം. ഇച്ചിരി നല്ല രീതിയിൽ, അതെ, ഒലിച്ചിറക്കണം. പക്ഷെ ഉണ്ട്, അതുകൊണ്ട് പക്ഷെ ഉള്ളപ്പോൾ നമ്മൾ ദാരിദ്ര്യം കാണിക്കാൻ പാടില്ല. നല്ല രീതി, നല്ല രീതിയിൽ നമ്മൾ കഷ്ടപ്പെട്ട് തള്ളി ഇതിനകത്ത് കയറ്റിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഒന്നര ബെഞ്ച്, ബെഞ്ചോ ബെൻഡ് കുഴപ്പമില്ല, അതൊക്കെ സ്വാഭാവികം. നമുക്ക് ബെൻഡ് വെച്ചാൽ എടുക്കാം. അളവെടുക്കാമല്ല, എടുത്തോണ്ട് വന്നോ. നിസാർ മൊത്തം കോമഡിയാ, കോമഡി. ഏഴ് പോയിന്റ് അഞ്ച്, 7.5 പകുതി എടുത്താൽ മതി. 7.5 എടുത്താൽ കേറത്തില്ല ഗൈസ്, അതിനകത്തൊന്നും പകുതി എടുക്കുന്നതായിരിക്കുന്നില്ല. 7.25 ഇല്ലേ, 2.5 വിശക്കുന്നു ഗൈസ്, ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. ഇതൊക്കെ പറയണ്ടേ, നമ്മൾ കഷ്ടപ്പെട്ട് ഫുഡ് കഴിക്കാതൊക്കെ ചെയ്യുന്നേന്ന് എന്നത് അറിയണ്ടായോ? ഗൈസ് ഞങ്ങൾ സഹായിക്കണം. എന്ത് പറ്റി രമണ, മറന്നുപോയോ? കുറച്ച് കേറുന്നുള്ളൂ, അതുകൊണ്ട് 2.5. ആ ശരിയാ, അങ്ങനെ കാര്യമുണ്ട്. എന്തോ എടുത്ത പൈപ്പ്, ഒരു ഇഞ്ചിന് പൈപ്പ് എടുത്ത്. ഗൈസ് യാരിത്, ഗൈസ് ഒരു ഇഞ്ചിന്റെ പൈപ്പ് എടുത്ത് അളവ് എടുത്ത് പറഞ്ഞു. കുഴപ്പമില്ല, നമുക്ക് ഒന്നര എടുക്കാം. ഒരു സുന്ദരൻ തന്നെ, സുന്ദരൻ സുന്ദര എന്തോ. നമുക്ക് ഇത് ഒട്ടിക്കാം ഗായ്സ്. അതിനു മുന്നേ വിനിസാർ എന്റെ സഹായം വേണ്ടി വരത്തില്ലേ ഒട്ടിക്കണമെങ്കിൽ? ഓക്കെ ഗായ്സ്, അപ്പൊ ഞാൻ ഇവിടെ തൽക്കാലം ഇവൻ ഈ സൈഡിലോട്ട് ഒന്ന് മാറ്റി വെക്കണം ഗായ്സ്. വിനിസാറെ നമുക്ക് അളവെടുക്കാന്നോ? അളവെടുക്കാം. അപ്പൊ നമുക്ക് 46.5 എടുത്താ മതി. 46.5 ഓക്കെ. അപ്പൊ ഗൈസ് നമുക്ക് 46.5 എടുക്കാം. കിട്ടുന്നുണ്ട്, 46.5 അല്ലേ. മിനിസാറിനെ ഒന്ന് സഹായിക്കണം ഗൈസ്, നമ്മളെ രണ്ടിനെ സഹായിക്കണം ഗൈസ്. അതൊക്കെ ഗൈസ് കട്ട് ചെയ്യാ മിനിസാർ, ഒരു മിനിറ്റ്. ഓക്കെ മിനിസാർ കട്ട് ചെയ്തോളൂ. സാർ അങ്ങനെ നമ്മൾ ഈ പീസ് കട്ട് ചെയ്തൊക്കെയാണ്. ഗൈസ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പൈപ്പ് എടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് ഒന്നര കപ്ലിങ്ങിനെ പൊട്ടിക്കാം. ഓക്കെ, ആദ്യം നമുക്ക് സോക്കറ്റ് മുഖ്യം വിഗിലേ. സാർ അങ്ങനെ ആ ദൗത്യം നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. ക്ലാമ്പർ അടിച്ചായിരുന്നു, അതെ തുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താ
എല്ലാം കിട്ടും, നിങ്ങൾ പഠിക്കാറില്ലേ സർ. നമുക്ക് അടുത്തത് ഇതിന്റെ അളവ് എടുക്കാം അല്ലേ, ഇതിന്റെ അളവ് നമുക്ക് ബെൻഡ് വെച്ചിട്ട് ഇങ്ങോട്ടുള്ള പീസ് എടുക്കാം. ഗൈസ് ഇങ്ങോട്ട് വരാനുണ്ട് ഗൈസ്, ഇങ്ങനെ അങ്ങോട്ട് വരാനുണ്ട് ഗൈസ്, കുഴപ്പമില്ല. മിസ്സാർ അളവെടുക്കുകയാണ്. മിസ്സാർ ഞാൻ വരട്ടെ? മിൻസാർ ഞാനൊരു പാവം ക്യാമറമാൻ അല്ലേ. ഓക്കെ 7.5 അത് കിട്ടുമോ ഗൈസ്? കിട്ടും സാർ, 7.5 കിട്ടും, കിട്ടും കിട്ടും. ഓക്കെ നമുക്ക് മുമ്പരത്തെ കൂട്ട് തന്നെ ഈ ബെൻഡും ഈ പൈപ്പ് ഇതെല്ലാം ഒരുമിച്ച് പശ തേച്ചിട്ട് ഒട്ടിക്കാം. ഓക്കെ സൗണ്ട് കുറവാണ് പറയുന്നത്. ഏയ് വിനിസാറ സൗണ്ട് ഉണ്ടല്ലോ, ഇച്ചിരി സൗണ്ട് വെച്ചോ. വിനിസാറ സൗണ്ട് വെക്കാൻ വേണ്ടി വിനിസാറ തലക്കറ കൊടുക്കാം. വിനിസാറെ അരുതാ പോ, അരുത്. വിനിസാറെ നിങ്ങളെ സഹായിക്കണ്ടേ ഈ ഫിൽറ്റർ കൊണ്ട് നീക്കാൻ? കിട്ടുന്നുണ്ട്. വിനിസാർ കാണിക്കുന്ന എല്ലാം കിട്ടുന്നുണ്ട്. നിങ്ങൾ സ്മൈൽ കൂട്ടാറുക്ക്. ഓ ഗൈസ് ഇവനെ ഇനി വിനിസാറിനെ ഒന്ന് സഹായിക്കണം ഫിൽറ്റർ ഒന്ന് നീക്കി കൊടുക്കാൻ. അപ്പോൾ കഴിഞ്ഞ കേട്ടോ. വിനിസാർ ഒട്ടിക്കാണോ? ഒട്ടിക്കാം. ഇത്രയും വ്യത്യാസമില്ലേ. നമ്മുടെ പരിപാടി വിജയകരമായിരിക്കുന്നു. ഗൈസ് ഇനി നമുക്ക് സ്ക്രൂ ചെയ്യാനുള്ള സമയമാണ്. ഒന്ന് ഓഫ് ചെയ്തിട്ട് സാറേ നമ്മൾ ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്, പണി നടക്കട്ടെ. നമുക്ക് ഇതിന്റെ ഗൈസ് ഇതിനെല്ലാം നമുക്ക് ക്ലാമ്പ് സെറ്റ് ചെയ്യാം. നമ്മുടെ പണി ഏകദേശം ഇഞ്ചിന്റെ ഒക്കെ കഴിഞ്ഞിരിക്കുന്നു, പണി എല്ലാം കഴിഞ്ഞിരിക്കുന്നു. വിനിസാറിന്റെ വർക്ക്, വിനിസാറിന്റെ പുലി വർക്ക്. രാജേഷ് അണ്ണ തുടങ്ങിയാലോ? രാജേഷ് അണ്ണോ ഞാൻ അനിയേ, ഞാൻ കൊച്ചിയർക്ക്. വിനിസാറേ ക്ലാമ്പ് ചെയ്യാം. വിനിസാർ ക്ലാമ്പ് എടുക്കുകയാണ്. ക്ലാമ്പ് എടുത്തു, ഒന്നര ഇഞ്ചിന് ക്ലാമ്പ് എടുത്തു. ഇവിടെ ഒരു ക്ലാമ്പ് ചെയ്യാം, മാർക്ക് ചെയ്യാം. രണ്ടെണ്ണം അടിച്ചാൽ ഒന്ന് അടിച്ചാൽ മതി, നമുക്ക് രണ്ടെണ്ണം അടിച്ചാൽ മതി. അടിച്ചേക്കാം, ഇവിടെയും ഇവിടെയും ഒരെണ്ണം കൊടുത്തേക്കാം. പുറത്ത് മറിക്കുന്നത് സാർ, ജൽദി ജൽദി. നമുക്ക് ഇപ്പുറത്തും വെച്ചിട്ട് മാർക്ക് അടിച്ചു, കുഴപ്പമില്ല. ഏകദേശം നമുക്ക് കിട്ടിയാതില്ല. സാർ നോക്കുന്ന സാർ എല്ലാ ലെവലും നോക്കി ചെയ്തിട്ടുണ്ട്. വിനി സാർ നീറ്റാണ്. സാർ പ്രോയാണ്, പ്രോ. നമ്മൾ മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾ അതിന്റെ ഫ്രീ ഫയർ എടുക്കണേ പറയണേ, ഐ ഡി ഇട്ടേ. എന്റെ കൂടെ കളിക്കാനാരില്ല ഗൈസ്. വിനിസാറൊക്കെ കളി നടത്തി, വിനിസാർ കളി പടുത്തെന്ന് പറയാം. കളിക്കാൻ പറ്റുന്നില്ല ഗൈസ്, അതാണ് സമയം കിട്ടും. അടിച്ചടിച്ച് നോക്കുക ഇല്ല.
റോക്കിയാണോ? റോക്കി ബൈ. അത് കുഴപ്പമില്ല, ബുദ്ധിമുട്ടാണ്, ഫിൽറ്ററിന് ഇടയ്ക്ക് നടിക്കണ്ട. ഇത് നമ്മുടെ 6 mm ഫിഷറാണ്, അതാണ് നമ്മൾ ഹോളടിച്ചതിനകത്തോട്ട് വെക്കുന്നത്. ഇതുപോലെ അങ്ങോട്ട് എങ്ങോട്ട് വെക്കുക വെക്കുക. ഹൈ, ഏത് ഇല്ലത്തെയാണാവോ ചുറ്റി എന്ത്? പിന്നെ സാർ ചുറ്റി എടുത്ത് പ്രയോഗം നടത്തുകയാണ്. റോക്കി ബായ് അല്ല ഇത്, ഇത് വന്നിട്ട് റിപ്പറാണ്. റിപ്പർ വിനു ചെറുപ്പക്കാരാണ് വിനു റിപ്പർ. പള്ളിപ്പാട്ട് ഏ പ്രഭു, ഏ ക്യാവറ്റി. ഓ പൊടി കുത്തി കളഞ്ഞാണ് വിനിസാർ. വിനിസാർ നീറ്റാണ്, നീറ്റ് വർക്ക്. ക്ലാമ്പ് അവിടുത്തെ കഴിഞ്ഞ്, അവിടുത്തെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞില്ലേ? ഓക്കെ ഗൈസ്, ഇരുട്ടാവുന്ന പോലെ നമുക്ക് പണി കഴിക്കണം ഗൈസ്, അതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ ഗൈസ്, അടുത്ത നമുക്ക് വട്ടം പോയാൽ പണി കിട്ടും. അടുത്ത ക്ലാമ്പിടാം. വിനിസാർ പറന്ന് പറഞ്ഞു നിൽക്കുക. വിനിസാർ വിനിസാർ ഭയങ്കര വേണം. ഇത് നമ്മൾ അരമണിക്കൂർ കൊണ്ടാണ് ഈ പരിപാടി കഴിക്കുന്നത്. അരമണിക്കൂർ പോലെ എടുത്തില്ല ഗൈസ്. വിനിസാർ എന്നെ ഉറുമ്പ് കടിക്കുന്നു. വിനിസാർ സൂപ്പർ റെഡിയാക്കാം സാർ എന്നെ ഉറുമ്പ് കടിച്ച് നാശമാക്കുന്നു ഗൈസ്. വിനിസാറിന്റെ ചെവിയിലേക്ക് ഇരിക്കുന്നുണ്ട് വിനിസാർ. വിനിസാർ മെയിൻ ആണ്. വിനിസാർ ഫയൽ മാൻകി, ഫയൽ മാൻകി, ഫയൽ മാൻകി ജയ്. മിനിസാറിന്റെ മുക്കും മൂലയ്ക്ക് എല്ലാം എടുക്കണം. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ഇത്ര ധൈര്യം? ആരും ഒന്നും പറഞ്ഞില്ല. മിനിസാർ ഭയങ്കരമാണ്. മിനിസാർ അപ്പൊ അത് കഴിഞ്ഞ ഗൈസ്, ഇനി നമുക്ക് അടിക്കാം ഗൈസ്. ഇപ്പൊ ഗൈസ് നമുക്ക് ഒറിജിനോട് എടുക്കാം. അതുപോലെ നമുക്ക് അവിടെ ഒരെണ്ണം, അതുപോലെ ഇവിടെ ഒരെണ്ണം കൊടുക്കാം ഗൈസ്. അങ്ങോട്ട് പാടായിരിക്കും, അങ്ങോട്ട് ഉള്ളിൽ കയറാൻ പാടായിരിക്കും. വിനിസാർ തുടങ്ങാം. എപ്പോഴേ തുടങ്ങി കഴിഞ്ഞ് വിനിസാർ വീണ്ടും വീണ്ടും തുടങ്ങുക തുടങ്ങുക. വിനിസാർ ഞാൻ എനി ഹെൽപ്പ് ഒന്ന് സഹായിച്ച നല്ലതായിരിക്കും. ഇല്ലില്ല, എല്ലാം വിനിസാറിൻ്റെയാണ്, എല്ലാം എൻ്റെയാണ്. ക്യാമറമാൻ മാത്രം ഞാൻ, വിനിസാറാണ് ഇതിന് മൊത്തവും ഉത്തരവാദി ചെയ്യുന്നതുകൊണ്ട്.
വാൽവടിച്ച് പൊട്ടിക്കില്ലല്ലോ. വാൽവടിച്ചാൽ നമുക്ക് ഇനി കടയിൽ പോകാൻ മേടിക്കാൻ പണി നടക്കത്തില്ല. ഞായറാഴ്ച കണ്ടു ഇത് കട അടച്ചു, ഒന്നുകൂടെ ചെയ്യാം നമുക്ക് ശരിയായില്ല. അങ്ങനല്ലടാ സാറൊരു കാര്യം അറിയോ, ഇരിക്കുന്ന ഞാനല്ലേ, അത് ഞാനല്ല, ഞാൻ എങ്ങോ നല്ല വെളുത്ത് തുടുത്ത് എവിടെയോ ആണ്. വിനിസാർ ഓൺ ആയിരിക്കണം. പണി തീർക്കും ടൈറ്റർ വേണം ഗൈസ്, കഷ്ടപ്പെടാൻ. ടൈറ്റർ ഇന്ന് ലീവിലാണ് ഗൈസ്. സാർ ഏതാ ലെഫ്റ്റും റൈറ്റും നമ്മൾ നോക്കുവാണ് ഗൈസ്. വിനീത് സാർ വന്ന് സ്കൂട്ടർ ഇറക്കണം. ഞാൻ വന്നു തീയാണ്. ഫിൽട്രേഷൻ കാണിക്കണം ഇല്ലേ? കാണിക്കാം. വിനീത് സാർ അടുത്ത പരിപാടി നോക്കണം. വിനീത് സാർ ഈ ക്ലാമ്പ് ടൈറ്റ് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ഇല്ലേ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഫിൽറ്ററിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം നമുക്ക്. ഓക്കെ ഓക്കെ, അതിന് നമുക്ക് ആദ്യം മോട്ടർ ഓൺ ആക്കാം. യാ ഗൈസ്, നമുക്ക് മോട്ടർ ഓൺ ആക്കാം. ഓൺ ആക്കാം. അപ്പോൾ ഞാൻ മോട്ടർ ഓൺ നോക്കാം. അവർ വന്നതല്ലേ. അപ്പം മോട്ടർ ഓൺ ആയിരിക്കുകയാണ്. നമുക്ക് ഈ ഫിൽറ്ററിന് ഇപ്പം ബാക്ക് വാഷിലോട്ട് ആക്കി ഇടാം. ഓക്കെ, എന്നിട്ട് നമുക്ക് മോട്ടറിൻ്റെ ഈ ലൈൻ ഓപ്പൺ ആക്കി കൊടുക്കാം. നമ്മൾ ഫിൽറ്ററിലോട്ട് പോകുന്നത്. ഓക്കെ, എന്നിട്ട് ഈ മണ്ടക്കോട്ട് പോകുന്ന വാൽവ് ക്ലോസ് ചെയ്യണം ടാങ്കിലോട്ട്. പിന്നെ നമ്മുടെ മോട്ടോർ ഓണായി, സിസ്റ്റം തുടങ്ങിയിരിക്കുന്നു. ഫില്ലായി വരുന്നുണ്ടോ ഗൈസ്? ഫോഴ്സ് ഉണ്ട് ഗൈസ്. അതായത് നമുക്ക് ഇതിനെ ഒന്ന്, ഈ ബാക്ക് വാഷിനെ ഒന്ന് നമുക്ക് റിംഗ്സിലോട്ട് ഇടാം. അതിനെ ഒന്ന് ഓക്കെ ഒന്ന് കലങ്ങി ഒന്ന് മറിയട്ടെ. അതെ, ആ ഗൈസ്, ഇനി നമ്മൾ ഫിൽറ്ററിന് ക്ലീൻ ചെയ്യാൻ നേരത്തെ നമ്മൾ ആദ്യം തന്നെ ബാക്ക് വാഷ് ഇടണം, പിന്നെ റിംഗ്സിലിടണം. റിംഗ്സ് ഒരു മിനിറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഹാഫോ എടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ബാക്ക് വാഷിലോട്ട് ഇതുപോലെ തിരിച്ച് ബാക്ക് വാഷ് ഇടുക. അപ്പോഴത്തേക്ക് വേണ്ട ബാക്ക് വാഷ് ഇട്ടപ്പോഴത്തേക്ക് വെള്ളം വേണ്ട, ഉന്ത് വെള്ളത്തിൻ്റെ കളർ മാറി വരുന്നുണ്ട് ഗൈസ്, ഇല്ലേ ഫിൽറ്ററായി വരുന്നുണ്ട്. എന്നിട്ട് ഗൈസ് വീണ്ടും നമ്മൾ റിംഗ്സിലോട്ട് വീണ്ടും ഒന്നിടുക കുറച്ച് നേരത്തേക്ക്. ഒരു മൂന്ന് തവണ, ഒരു നാല് തവണ എങ്ങനെയും ചെയ്യണം. അപ്പോഴത്തേക്ക് ഇല്ലേ വെള്ളം ഒന്ന് ക്ലിയർ ആയി വരുന്നുള്ളൂ. ആദ്യം നമ്മുടെ റിംഗ്സിൽ ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒന്ന് ചെറിയ അതൊന്ന് ക്ലിയർ ആവും. അതിൻ്റെ വീണ്ടും ഒന്ന് കലങ്ങും. അപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ഒന്നെടുത്ത് ബാക്ക് വാഷിലോട്ട് വീണ്ടും ഇനി വേറെ പിടിച്ച് ബാക്ക് വാഷിലോട്ട് ഇടുക. ബാക്ക് വാഷ്, റിംഗ്സ്, ഫിൽറ്റർ. ബാക്ക് വാഷ് ഇട്ട് ഈ വെള്ളമൊന്ന്, ആ വെള്ളമൊന്ന് തെളിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫിൽറ്ററോട്ട് ഇടാവുള്ളൂ. അപ്പം ഗൈസ്, നമ്മളിപ്പോൾ ബാക്ക് വാഷ് ഇട്ട് വെള്ളം ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെള്ളം ക്ലിയർ ആയതിനു ശേഷം നമ്മൾ ആദ്യം മോട്ടറിൻ്റെ വാൽവ് പഴയപടി ആദ്യമേ ഒന്ന് മണ്ടക്കോട്ട് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ മെയിൻ വാൽവ് ഓപ്പൺ ആക്കി കൊടുക്കുക ബാക്ക് വാഷ് ഇട്ട് കയറാൻ വേണ്ടി.
എന്നിട്ട് നമ്മുടെ ഫിൽറ്ററിനെ നേരെ ഫിൽറ്ററിലോട്ട് ആക്കി കൊടുക്കുക. അന്നേരം ഗൈസ് നമ്മുടെ ടാപ്പിൽ ഇതെല്ലാം യാറ് നല്ല വെള്ളം ഇനി വന്നാലേ നമ്മുടെ ദൗത്യം പൂർത്തിയായിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് തല്ലി പൊട്ടിച്ചേക്കണം. അതെ, ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അടുത്ത വീഡിയോ വരുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ. ബൈ ടാറ്റ. കഴിഞ്ഞു.